എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഹാനിയാണ്. അവിടെ എത്തുമ്പോ അന്ന് ഫാമില് കോഴിയെ പിടിച്ചു എന്ന് പറഞ്ഞ് കെണി വെച്ച് പിടിച്ച് കാലില് പരിക്കേറ്റ നായ്ക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഹാൻ പരിചരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിന് ഇട്ടിരുന്ന കൂട്ടിൽ കാണുന്നില്ല. എവിടെ പോയെന്ന് ഹാൻ നേഴ്സിനോട് ചോദിക്കുമ്പോ യെങ് വന്നായിരുന്നു, യെങ് അതിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. അല്പം കഴിഞ്ഞ് യെങ് ആ ഡോഗുമായി അകത്തേക്ക് എത്തുന്നു. വളരെ ക്യൂട്ടായി അതിനെ കയ്യിൽ വെച്ച് ഹാനിനെ കാണുമ്പോ യെങ് നായ്ക്കുട്ടിയെ കൊണ്ട് ഹാനിന് ഹായ് ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ഡോഗിനെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, വാ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഹാനിനെ കൂട്ടി യെങ് പുറത്തേക്ക് പോകുന്നു. ബോൾ എടുത്തെറിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഈ നായ്ക്കുട്ടി പോയി അത് എടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞു യെങ് ആ ബോളൊക്കെ എടുത്ത് എറിഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിലും ആദ്യം അത് അനുസരിക്കുന്നേയില്ല. പക്ഷെ പിന്നീട് വീണ്ടും ട്രെയിനിങ് കൊടുത്തു കൊടുത്ത് അതിനെ കൊണ്ട് അതെല്ലാം യെങ് ചെയ്യിപ്പിക്കുന്നു. യെങ് അങ്ങനെ വളരെ ഹാപ്പിയായി ഇതിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്ന ഹാൻ ഈ നായ്ക്കുട്ടിയെ നല്ലൊരാളെ കിട്ടിയാൽ ഞാൻ കൊടുക്കാനിരിക്കുകയാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ യെങ് ഇതിനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അതിനെയും കൂട്ടിയാണ് അന്ന് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെ നായ്ക്കുട്ടിക്ക് താമസിക്കാനായി ചെറിയൊരു കൂടൊക്കെ സെറ്റ് ചെയ്ത ശേഷം അകത്ത് കയറി കിടക്കാൻ പറയുമ്പോ ഇത് അനുസരിക്കുന്നേയില്ല. ഞാൻ ആദ്യം എന്ത് പറഞ്ഞാലും നീ അനുസരിക്കില്ലല്ലേ എന്ന് ചോദിച്ച് യെങ് അതിനെ കൊഞ്ചിക്കുമ്പോഴാണ് ഇതിന് പേരിട്ടില്ലല്ലോ എന്ന കാര്യം യെങ് ആലോചിക്കുന്നത്. ആ ടൈമാണ് പഴയ ഒരു കാര്യം കൂടി യെങ്ങിന്റെ മനസ്സിലേക്ക് എത്തുന്നത്. പണ്ട് യെങ്ങും ഹാനും കളിക്കൂട്ടുകാരായിരുന്ന സമയത്ത് ഒരു നായ്ക്കുട്ടിയെ ഹാൻ യെങ്ങിന് കൊടുത്തിരുന്നു. അന്ന് അതിനിവർ ഇട്ടിരുന്ന പേര് ക്ലൗഡ് എന്നതാണ്. ആ ഓർമ്മയിൽ ഇന്ന് ഈ നായ്ക്കുട്ടിക്കും യെങ് ക്ലൗഡ് എന്ന് പേരിടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹാനെയാണ്. ഹാൻ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ ശേഷം ചുമ്മാ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങി നടക്കാണ്. ആ ടീം അവിടെ കുറച്ച് പോലീസുകാരെ കാണുന്നു. അതിലൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അവരെ കാണുന്ന ഹാൻ അത് യെങ് ആണെന്ന് കരുതി സംസാരിക്കാനായി അടുത്തേക്ക് പോകുമ്പോഴാണ് അത് യെങ് അല്ല എന്ന് മനസ്സിലാവുന്നത്. ഹാൻ ചമ്മലോടെ തിരിച്ചു പോകാനായി നിൽക്കുമ്പോഴേക്കും അപ്പുറത്തൊരു റെസ്റ്റോറന്റിൽ നിന്ന് യെങ് ഇറങ്ങി വരുന്നു. യെങ്ങും യെങ്ങിന്റെ കൊളീഗ്സും കൂടി ഇവിടെ ഫുഡ് കഴിക്കാനായി വന്നിരുന്നതായിരുന്നു. ഹാനിനോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചു എന്നെല്ലാം യെങ് ചോദിക്കുമ്പോൾ കഴിച്ചു എന്നവൻ മറുപടി പറയുന്നു. അപ്പോഴാണ് യെങ്ങിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. യെങ് കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പില് ഒരു കസ്റ്റമർ കള്ള് കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നു പറ്റിയാണ് പറഞ്ഞ് അതിനെ പറ്റിയാണ് വേഗം ചെന്ന് നോക്കാൻ പറഞ്ഞ് കൂടെ ഉള്ളവരെ പറഞ്ഞു വിടുന്നു. ആ ടീം വീണ്ടും യെങ്ങിന്റെ ഫോൺ റിങ് അടിക്കുന്നുണ്ട്. ഇത് കാണുന്നവർ യെങ് വളരെ ബിസി ആയ ആളാണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ യെങ് തിരിച്ച് ഹാനിന്റെ കൂടെ ഇവിടെ നിന്ന് പോകുന്ന സമയം അവളുടെ ഫോൺ വീണ്ടും റിങ് അടിക്കുന്നു. അവൾ സംസാരിച്ചു കഴിയുമ്പോ ആരായിരുന്നു എന്ന് ഹാൻ ചോദിക്കുമ്പോ ഹാനിന്റെ നെയ്ബറായ ആ ചെറിയ പയ്യന്റെ അമ്മയാണ്. അവരെ ഇടയ്ക്ക് വിളിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ടെന്നെല്ലാം യെങ് മറുപടിയും പറയുന്നു. അങ്ങനെ കാഷ്വലായി ഒരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഗ്രാമത്തിനെ പറ്റി യെങ് ചോദിക്കുകയാണ്. മുന്നേ ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടോ എന്നെല്ലാം യെങ്ങിന്റെ ചോദ്യം കേൾക്കുന്ന ഹാൻ ആ ഇടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എന്ന യെങ്ങിന്റെ ചോദ്യത്തിന് ഇല്ല, ഞാൻ ഈ ബിസി ലൈഫിൽ എവിടെ ഫ്രണ്ട്സിനെ കൊണ്ട് നടക്കാനാണെന്നായിരുന്നു ഹാനിന്റെ മറുപടി. അന്ന് ഗേൾ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഗേൾ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോ ഉണ്ടെന്ന് അവൻ പറയുന്നു. പണ്ട് ഈ ഗ്രാമത്തിൽ വെച്ച് തന്നെ കണ്ടതും സംസാരിച്ചതും കൂട്ടുകൂടിയതും ഒക്കെ ഇവന് തീരെ ഓർമ്മയില്ലേ. ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് അവന് മനസ്സിലാവുന്നില്ലേ എന്നെല്ലാം അവൾ ആലോചിച്ച് കൂടെ നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലീവ് വരുന്നത്. അവൻ ആദ്യം യെങ്ങിനെ കണ്ട് വളരെ ഹാപ്പി ആകുന്നുണ്ടെങ്കിലും കൂടെ ഹാൻ ഉള്ളത് കാണുമ്പോ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ഇവിടെയെന്നൊക്കെ ചോദിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ പെസ്റ്റിസൈഡ്സ് വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹാനിന്റെ അടുത്തേക്ക് എത്തുന്നവൻ ആവശ്യമില്ലാത്ത പ്രാണികളെയും കളകളെയും എല്ലാം കളയാനായിട്ട് അത് നല്ലതാണെന്ന് ഒരുമാതിരി മുന വെച്ച് സംസാരിച്ചു പോകുന്നു. ഇവനെന്തിങ്ങനെ സംസാരിച്ചെന്ന് ഹാനിനും യെങ്ങിനും മനസ്സിലാവുന്നില്ല. പക്ഷെ അവന്റെ സംസാരം ശരിയല്ലാന്ന് മാത്രം രണ്ടുപേർക്കും മനസ്സിലായി. ലീക്കാകട്ടെ, ഹാൻ ഇങ്ങനെ യെങ്ങിനോട് സംസാരിക്കുന്നതോ കൂട്ടുകൂടുന്നതോ ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ പിന്നീട് വെറ്റിനറി ഹോസ്പിറ്റലില് ഹാൻ ഉള്ള സമയം അങ്ങോട്ടേക്ക് യെങ് വളരെ വെപ്രാളത്തിൽ ഓടിയെത്തുന്നു. യെങ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിയുമ്പോ അവിടെ ആ നായ്ക്കുട്ടിയെ കണ്ടില്ല, തിരക്കുന്ന സമയത്ത് വന്നില്ല എന്ന് ഹാൻ മറുപടി പറയുന്നു. പിന്നെ അത് എവിടെ പോയിന്ന് യെങ് ആകെ വെപ്രാളപ്പെടുമ്പോ ഞാനും അന്വേഷിക്കാൻ വരാന്ന് പറഞ്ഞ് യെങ്ങിന്റെ കൂടെ ഹാനും അന്വേഷിക്കാനായി പോകുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ടായി പിരിഞ്ഞ് ആ നായ്ക്കുട്ടിയെ അന്വേഷിക്കുകയാണ്. ഹാൻ സൈക്കിൾ ചവിട്ടി പോയി അന്വേഷിക്കുന്ന സ്ഥലത്ത് അവൻ ആ നായ്ക്കുട്ടിയെ കാണുന്നു. പക്ഷെ അതപ്പോഴേക്കും റോഡിൽ നിന്ന് അവിടെയുള്ള മരങ്ങൾക്കിടയിലേക്ക് ഓടി മറയുന്നു. ഹാൻ അങ്ങോട്ടേക്ക് ഓടി പോകുമ്പോ അവിടെ മറ്റൊരു നായും കുഞ്ഞു കുറച്ച് നായ്ക്കുട്ടികളെയും കാണാം. യെങ്ങിന്റെ ഈ നായ്ക്കുട്ടിയെ പിടിക്കാനായി ഹാൻ ശ്രമിക്കുമ്പോ കറക്റ്റ് ആയി അങ്ങോട്ടേക്ക് യെങ് എത്തുന്നു. പക്ഷെ അവൾ വരുമ്പോ കാണുന്ന കാഴ്ച അവിടെ ഉണ്ടായിരുന്ന മറ്റേ വലിയ നായ ഹാന്റെ ദേഹത്തേക്ക് ചാടുന്നതാണ്. അത് കണ്ട് യെങ് വളരെ പേടിക്കുന്നുണ്ടെങ്കിലും ഹാനിനൊന്നും പറ്റിയിട്ടില്ല. അത് കടിക്കാൻ ചാടിയതല്ല, ജസ്റ്റ് കണ്ടപ്പോ ഇങ്ങനെ ചാടിയതാണ്. പക്ഷെ ആ ഒരു ചാട്ടത്തിൽ ഹാനിന്റെ കോണ്ടാക്ട് ലെൻസ് തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അത് തപ്പുന്നുണ്ടെങ്കിലും പിന്നീട് ഹാൻ യെങ്ങിനോട് തപ്പണ്ട, അത് കിട്ടിയാലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോ ഇനി ഇതില്ലാതെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് യെങ് ചോദിക്കുമ്പോ അത് പിന്നെ എന്റെ വീട്ടില് ഗ്ലാസ് ഇരിപ്പുണ്ട്, അതുണ്ടെങ്കിൽ സാരയില്ല എന്ന് പറഞ്ഞ് ഹാൻ ആ നായ്ക്കുട്ടിയും കൂട്ടി യെങ്ങിന്റെ കൂടെ അവിടെ നിന്ന് മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ ആ സമയം ഹാനിന്റെ ഫോണിലേക്ക് ഒരാൾ ഫോൺ വിളിക്കുന്നു. ഹാനിനെ എപ്പോഴും പെടാപ്പാട് പെടുത്തുന്ന ആ കുറച്ച് ലേഡീസ് ഇല്ലേ, അതിലെ ഒരാളാണ് വിളിച്ചിരിക്കുന്നത്. അവരുടെ പശു പ്രസവിക്കാറായി, അതിനുവേണ്ടി പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞവര് കോള് കട്ട് ചെയ്യുമ്പോ ഈ കാര്യം ഹാൻ യെങ്ങിനോട് പറയുന്നു. പക്ഷെ ലെൻസ് ഇല്ലാതെ എങ്ങനെ ഇപ്പൊ പോവാന്ന് യെങ് ചോദിക്കുമ്പോ ഞാൻ നേരെ അങ്ങോട്ട് പോകാം, എന്റെ വീട്ടിൽ പോയി ആ ഒരു കണ്ണാടി എടുത്തുകൊണ്ട് തന്നാ
മതി എന്ന് ഹാൻ പറയുന്നു. അങ്ങനെ ഹാൻ ഇവിടെ നിന്ന് അവര് വിളിച്ച സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ പശുവിന്റെ പ്രസവം നടക്കാറായിരിക്കാണ്. പശുക്കിടാവിനെ ഒരാപത്തും ഇല്ലാതെ കിട്ടണം, അതുകൊണ്ട് ഈ ലേഡി ആകെ വെപ്രാളത്തിലാണ്. ഇതേ ടീം കണ്ണാടി എടുക്കാനായി ഹാനിന്റെ വീട്ടിലേക്ക് പോയ യങ് അവിടെ കണ്ണാടി തപ്പുന്നതിന്റെ ഇടയിൽ ഹാനിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണുന്നു. അത് കാണുന്ന അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. അവൾ വേഗം തന്നെ കണ്ണാടി എടുത്തോണ്ട് ഫാമിലേക്ക് എത്തുമ്പോ ഹാൻ അവിടെ നല്ല പണിയിലായിരുന്നു. അവൾ വേഗം തന്നെ ആ കണ്ണാടി ഹാനിന് വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഹാനിനെ അവിടുത്തെ ബാക്കി കാര്യങ്ങൾക്ക് സഹായിക്കാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നാണ് ആ പശുവിന്റെ പ്രസവം എടുക്കുന്നത്. അങ്ങനെ പശുക്കിടാവ് ഉണ്ടായത് രണ്ടുപേർക്കും വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം രണ്ടുപേരും കൂടി ഒന്നിച്ചല്ലിപ്പോ ആ പശുവിനെ കെയർ ചെയ്തത്. ആ കിടാവിനെ വേഗം തന്നെ പരിശോധിക്കുകയും അതിന്റെ ദേഹമൊക്കെ തുടക്കുകയും ചെയ്യുന്നു. ഈ ടീം ഹാനിന്റെ കണ്ണട അഴുക്കാവുന്നത് കാണുന്ന യങ് അത് വാങ്ങി തുടച്ച് ഹാനിന് തിരിച്ചിട്ടു കൊടുക്കുന്നു. ഈ ടീമെല്ലാം ഇത്രയും നാൾ ഇല്ലാത്തതുപോലെ എങ്ങനെ പ്രത്യേകം ഹാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഇപ്പോ പശുക്കിടാവ് ഉണ്ടായ പശുവിന്റെ ഉടമയായ ആ ലേഡി ഒരു പാർട്ടി നടത്തുന്നു. അവരുടെ സുഹൃത്തുക്കളെയും യങ്ങിനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്, ഹാനിനെയും വിളിച്ചിട്ടുണ്ട്. കാരണം ഹാനാണല്ലോ പാർട്ടിയുടെ താരം. അങ്ങനെ ഹാൻ വന്നപാടെ ഇദ്ദേഹം വളരെ കാര്യമായിട്ടാണ് അതിന്റെ പശുവിനെ നോക്കിയത് എന്നെല്ലാം വളരെയധികം കാര്യമായി തന്നെ അവർ ഹാനിനെ പറ്റി പറയുന്നു. ഹാനിനെ കണ്ടപ്പോ ഇവർക്ക് ഇവരുടെ കുറച്ച് കൂട്ടുകാരികൾക്ക് ആദ്യമുണ്ടായിരുന്ന പ്രശ്നമൊന്നും ഇപ്പോ ഹാനിനോടില്ല. വളരെ കാര്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടൈം അങ്ങോട്ടേക്ക് ലീ വരുന്നു. ലീക്ക് ഇപ്പോഴും യങ്ങും ഹാനും ഒന്നിച്ചുള്ളത് പീഡിക്കുന്നേ ഇല്ല. വന്നപാടെ യങ്ങിനെ തന്ത്രപരമായി ഹാനിന്റെ അടുത്ത് നിന്ന് മാറ്റി തന്റെ സൈഡിലേക്ക് ഇരുത്താനായി ലീ നോക്കുന്നുണ്ടെങ്കിലും നടന്നില്ല. ആ ടീം പാർട്ടി നടത്തുന്ന ലേഡി ഇവർക്ക് എല്ലാവർക്കും ഫുഡ് വിതരണം ചെയ്യുന്നു. മീറ്റ് ഒക്കെ കൊടുക്കുമ്പോ ഞാൻ മീറ്റ് കഴിക്കാറില്ല എന്ന് ഹാൻ പറയുമ്പോ ലീ ഹാനിനും കൂടി ഉള്ളത് എടുത്ത് കഴിക്കുകയാണ്. അതിനുശേഷം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞ് അവരെല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുക്കുമ്പോ ലീ അതും നന്നായി കുടിക്കുന്നുണ്ട്. യങ് ആകട്ടെ തനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് നിരസിക്കുന്നു. ഹാനും തനിക്ക് വേണ്ടെന്ന് പറയുമ്പോ ഹാനിനെ ഒന്ന് കൊച്ചാക്കാനായി തന്നെ ലീ കൊച്ചു പയ്യന്മാരല്ലേലും ഡ്രിങ്ക്സ് കുടിക്കാറില്ല, അവന് കൊടുക്കണ്ടെന്ന് പറയാണ്. അത് കേൾക്കുന്ന ഹാൻ ഞാൻ കൊച്ചൊന്നും അല്ലാന്ന് പറഞ്ഞ് വേഗം തന്നെ ഒരു കപ്പ് വാങ്ങി കുടിക്കുന്നു. ലീ ആകട്ടെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് കുടിക്കുന്നത് കാണുമ്പോ ഹാൻ വീണ്ടും രണ്ടാമതും വാങ്ങി കുടിക്കുകയാണ്. അങ്ങനെ അവിടെ മത്സരിച്ചാണ് പിന്നീട് ലീയും ഹാനും ഡ്രിങ്ക്സ് അടിക്കുന്നത്. അങ്ങനെ അല്പം കഴിഞ്ഞവൻ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹാൻ പോകാനായി എഴുന്നേൽക്കുമ്പോൾ യങ്ങും എനിക്കും ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി, ഞാനും പോട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും നടന്നു പോകുന്ന സമയം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് രാത്രി സമയമല്ലേ ഇരുട്ടായിരുന്നു. യങ് തട്ടി വീഴാനായി പോകുമ്പോ ഹാൻ അവളെ പിടിച്ചു നിർത്തുന്നു. പക്ഷെ അപ്പോഴേക്കും അവന്റെ സൈക്കിൾ അവന്റെ പിടുത്തം വിട്ട് നടന്നുപോയ ആ ഇടിഞ്ഞ വഴിയിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ സൈക്കിൾ ഒരുവിധം കുഴിയിലിറങ്ങി എടുത്ത് ഹാൻ അത് റോഡിലേക്ക് വെക്കുമ്പോ അതിന്റെ ചെയിൻ പൊട്ടിയിരിക്കുന്നത് യങ് ശ്രദ്ധിക്കുന്നു. അയ്യോ ചെയിൻ പൊട്ടിയല്ലോ എന്ന് പറഞ്ഞ് യങ് അത് റെഡിയാക്കാൻ നോക്കുമ്പോ അവളുടെ കയ്യില് ഹാൻഡ് പിടിക്കുന്നു. ഇവൾ എന്ത് ഇതെന്ന് മട്ടിൽ നോക്കുമ്പോ വേണ്ട നീ കൈ എഴുക്കാക്കണ്ട, ഞാനിത് വർക്ക്ഷോപ്പില് നാളെ കൊണ്ടുപോയി റെഡിയാക്കിക്കൊള്ളാന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആരോ ഇവരുടെ മുഖത്തേക്ക് വെട്ടം അടിക്കുന്നു. നോക്കുമ്പോ അത് ലീ ആയിരുന്നു. ഇവരെ ഇങ്ങനെ കാണുന്ന ലീക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ കുറെ നേരം ആയല്ലോ പോയിട്ട്, എന്നിട്ട് ഇതുവരെ ഇവിടെ ആയുള്ളൂ എന്ന് അവൻ ദേഷ്യപ്പെടുന്നു. കൂടാതെ ഹാനിനോട് നീ നന്നായിട്ട് ഡ്രിങ്ക്സ് അടിച്ചിരിക്കുക, കൂടെ ഒരു പെങ്കൊച്ചുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ റോഡിൽ തത്തി കളിച്ച് നിൽക്കാതെ അവളെ വീട്ടിൽ കൊണ്ടുവിടേണ്ടെന്നെല്ലാം ദേഷ്യപ്പെടുമ്പോ ഓ ഡ്രിങ്ക്സ് അടിക്കാത്ത ഒരാളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഹാൻ മുന്നോട്ട് പോകുന്നു. ഈ ലീക്ക് തന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഹാനിന് മനസ്സിലായിട്ടുണ്ട്. അവൻ അത് തന്നെ ആലോചിച്ച് മുന്നോട്ട് നടക്കുമ്പോ പിറകെ നിൽക്കുന്ന ലീ എങ്ങനോട് സംസാരിക്കുന്നത് കേൾക്കാം. എനിക്കെന്തോ നീ ഇവനോട് മിണ്ടുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല, വല്ലാത്തൊരു നിരാശയും അസൂയും ഒക്കെ ഫീൽ ആവുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഇതാണ് അത് പറയാൻ പറ്റിയ അവസരമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ലീ അവന്റെ ഉള്ളില് എങ്ങനോടുള്ള പ്രണയം തുറന്നു പറയുന്നു. അത് യങ് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇവൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് യങ് കരുതിയിരുന്നില്ല. ഒപ്പം മുന്നോട്ട് പോയ ഹാനിനും ഇത് നന്നായി കേൾക്കാമായിരുന്നു. ഹാനിനാണെങ്കിൽ ഇപ്പോൾ യങ്ങിനോടൊരു അട്രാക്ഷൻ തോന്നി തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രപ്പോസലിന് എന്ത് മറുപടിയായിരിക്കും യങ് പറയാം, എങ്ങനെ തന്റെ കളിക്കൂട്ടുകാരനായ ഹാനിനോടാണ് ഇഷ്ടമെന്ന കാര്യം നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ടല്ലേ. അങ്ങനെ ഇവിടെ ഒരു ലവ് ട്രയാംഗിൾ തുടങ്ങുകയാണ്. ഇതിൽ ആരെ സ്വന്തമാക്കും എന്നതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.